നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ ഏഷ്യാനെറ്റാണ് അവിടെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷയം ആന്റണി ആണ് ഈ ആൻ്റണി രാജു ഇപ്പോൾ മന്ത്രിയാണ് പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട ഒരു വിദേശിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം അഥവാ ജെട്ടി കോടതിയിൽ നിന്ന് സൂത്രത്തിൽ കൈക്കലാക്കി അത് പിന്നെ രൂപമാറ്റം വരുത്തിയിട്ട് അല്ല എന്ന് സ്ഥാപിച്ച് രക്ഷപ്പെടുത്തിയ കാര്യ വിഷയത്തെപ്പറ്റിയാണ് ചർച്ച നടക്കുന്നത് പക്ഷേ ആ പാനലിലിരുന്ന പലർക്കും ഒരു കാര്യത്തിൽ ഏക അഭിപ്രായമായിരുന്നു ആ പാനലിൽ ഇരുന്നത് ഒരു ഒന്ന് അഡ്വക്കേറ്റ് ജയശങ്കറുണ്ട് പിന്നെ ശ്രീജിത്ത് മണിക്കറുണ്ട് വിനു വിജയനാണ് അത് ആ ചർച്ച നയിച്ചത് ഇവരെല്ലാവരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു ഒടുവിൽ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരു തീരുമാനത്തിലെത്തി ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ധാർമ്മികതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു വില കൽപ്പിക്കുന്നവരായിരുന്നു ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വി എസ് അച്യുതാനന്ദൻത് ഇനി പറയാനുള്ള കാര്യം കമ്മ്യൂണിസ്റ്റുകൾ കൂടി കേൾക്കാനുള്ളതാണ് അവർ അന്നിട്ട് ചില കാര്യങ്ങൾ അന്ന് വി എസ് അച്യുതാനന്ദൻ്റെ കാലത്തും പിന്നീട് ഇപ്പോൾ പിണറായി വിജയൻ്റെ കാലത്തും നടന്ന ചില കാര്യങ്ങൾ താരതമ്യപ്പെടുത്തിയുണ്ടായി വി എസ് അച്യുതാനന്ദൻ കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവാണ് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആര് ഇതുവരെ കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ബി ജെ പി കാര്ക്കോ തർക്കം ഉണ്ടാവില്ല അത് വി എസ് അത്യാനന്ദനാണ് വി എസ് അത്യാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ധർമ്മവും അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മവും പാലിച്ചു കാരണം ആ സമയത്ത് പോലും അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റിയില്ല പാർട്ടി സെക്രട്ടറി ആയിട്ടപ്പോൾ പിണറായി വിജയനായിരുന്നു നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഒരു സൈഡിൽ ബി എസ് അച്യാനന്ദൻ മറു സൈഡിൽ പിണറായി വിജയനായിരുന്നു ആ സമയത്ത് നടന്ന ചില കാര്യങ്ങൾ ജയശങ്കറാണ് ഓർമ്മിപ്പിച്ചത് മറ്റ് പാനലിലുള്ളവരെല്ലാവരും അത് അനുകൂലിക്കുകയും ചെയ്തു ഒന്ന് നീല ലോകദാസം നടാർ എന്ന് പറഞ്ഞാൽ കോവളത്ത് കോവളം മണ്ഡലത്തിൽ മുൻപൊക്കെ ജയിക്കുകയും മന്ത്രിയൊക്കെ ആയിട്ടിരുന്നുള്ള ആളാണ് അപ്പോൾ ബി എസ് അച്യുദാനന്ദൻ പ്രതിപക്ഷ നേതാവും പിന്നീട് മുഖ്യമന്ത്രിയൊക്കെ ആവുന്ന സമയത്ത് നീല ലോഹിതദാസൻ നാടാറിൻ്റെ സ്ത്രീ സ്ത്രീപീഡന ആരോപണമുള്ളതിനാൽ ആരോപണ വിധേയനാണ് അദ്ദേഹത്തിന് സീറ്റ് പോലും കൊടുക്കുകയുണ്ടായില്ല വി എസ് അച്ഛാർത്ഥൻ അദ്ദേഹത്തിന് സീറ്റ് വെട്ടുകയുണ്ടായി പിന്നീട് മന്ത്രിസഭ ജയിച്ചു മന്ത്രിയൊക്കെ ആയി മന്ത്രിസഭയൊക്കെ ആയി മുന്നോട്ട് പോകുന്ന സമയത്താണ് കേരള കോൺഗ്രസ് ജെയിലെ നേതാവ് പി ജെ ജോസഫ് ഒരു വിമാനയാത്രക്കിടയിൽ മറ്റൊരു സഹയാത്രികയോട് അപമര്യാദയായിട്ട് പെരുമാറി എന്ന ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജി എഴുതി മേടിക്കുകയുണ്ടായി രണ്ട് സംഭവമായി അതിനു മുമ്പ് തന്നെ ഇപ്പോൾ വിവാഹത്തിലായിരിക്കുന്ന ആൻ്റണി രാജു ആൻ്റണി രാജുൻ്റെ ഈ കേസ് ശരിക്കും ആ സമയത്താണ് ഉയർന്നു വന്നത് ആന്റണി രാജുവിന് സീറ്റ് പോലും കൊടുക്കുകയുണ്ടായില്ല അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട് വി എസ് അച്ഛാനൻ്റെ സമയത്ത് അദ്ദേഹം ധാർമ്മികത രാഷ്ട്രീയ ധാർമ്മികത വളരെയേറെ മുറുകെ പിടിച്ചിരുന്ന വ്യക്തിയാണ് രാഷ്ട്രീയത്തിൻ്റെ അഴിമതി ഇതേപോലുള്ള സ്ത്രീ പീഡകരെയൊന്നും കണ്ടുകൂടാത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു വി എസ് അച്ഛാണ്ടൻ അങ്ങനെ ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞതിന് ശേഷം നേരെ പിണറായി വിജയൻ്റെ കാലത്തിലേക്ക് വന്നപ്പോഴാണ് രസകരം ഇവിടെ വിവാദമായി എല്ലാ മാധ്യമങ്ങളും അതെടുത്ത് വാരിയെടുത്തിട്ട് അലക്കി സകല രീതിയിലും പറഞ്ഞാലും ഒരു ആരോപണവിധേയനെ പറഞ്ഞു വിടാതെ അങ്ങ് പിടിച്ചു വെച്ച് പരമാവധി നോക്കും ഒടുവിൽ കോടതി ഇടപെട്ട് കോടതി എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞതിന് ശേഷം മാത്രമേ രാജിയെങ്കിലും എഴുതി വാങ്ങ എഴുതി വാങ്ങാറില്ല ഒന്നുകിൽ അങ്ങ് പി പറയണം അല്ലെങ്കിൽ വേറെ ഒരു നിവൃത്തി ഇല്ലാതെ വരണം എങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പം രണ്ട് കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസമാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് സി പി എമ്മിനും അതേപോലെ തന്നെ സി പി ഐക്കും ബാധകമാണ് സി പി ഐയിലും നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാലത്ത് നല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു വംശത്തിൻ്റെ കുറ്റി അറ്റുപോയിരിക്കുകയാണ് സി പി എമ്മിൽ നേരത്തെ തന്നെ പോയി വി എസ് അച്യാനന്ദൻ മുഖ്യധാരയിൽ നിന്ന് മാറിയപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറിയപ്പോൾ തന്നെ അതില്ലാതായി സി പി ഐയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടായിരിക്കും മുല്ലക്കര രത്നാകരൻ എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ടായിരുന്നു കൃഷി മന്ത്രിയാണ് അദ്ദേഹം മന്ത്രിയാവുന്ന സമയത്ത് നിങ്ങൾ ചിലർക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കാം ഒരു വാർത്ത വാർത്തയുണ്ടായിരുന്നു അദ്ദേഹം മന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വൈദ്യുതി ലഭിച്ചത് കിട്ടിയത് അതുവരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കറണ്ടില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ആ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് കറണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരാമായിരുന്നു അല്ലെങ്കിൽ മറ്റു മാർഗം ഉപയോഗിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം മന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലും കരണ്ട് കിട്ടിയത് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സത്യസന്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം അഴിമതി നടത്തുകയോ കൈക്കൂലി വാങ്ങുകയോ മറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തതിന് പാരിതോഷികം സ്വീകരിക്കുകയോ ചെയ്യുന്നൊരു വ്യക്തി ആയിരുന്നില്ല മുല്ലക്കനെ രത്നകാരൻ അതുകൊണ്ടാണ് മന്ത്രി ആയപ്പോൾ മാത്രം അത് വാർത്തയാവുകയും അതുവഴി അദ്ദേഹത്തിന് വൈദ്യുതി ലഭിക്കുകയും ചെയ്തത് അതേപോലെ കൊല്ലത്തുള്ള പല നേതാക്കളും ചന്ദ്രപിള്ള കെ ചന്ദ്രപിള്ള എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ വി എസിൻ്റെ തന്നെ സമശീഷനായിട്ടുള്ള മറ്റൊരാൾ അങ്ങനെ വിരിലെണ്ണാവുന്ന ചില നേതാക്കളൊക്കെ സത്യസന്ധരായിരുന്നു എന്നാൽ അവരൊക്കെ എവിടെയാണിപ്പോൾ സി പി ഐ ഒരു ഉദാഹരണത്തിന് മുല്ലക്കര രത് രത്നാകരൻ എന്ന വ്യക്തിയെടുത്ത അഞ്ച് വർഷം വലിയ തെറ്റില്ലാതെ അദ്ദേഹം കൃഷിമന്ത്രിയായിരുന്നു പക്ഷേ ഇതിനുശേഷം ഈ വ്യക്തിയെ വാർത്തകളിൽ പോലും നമ്മളാരും കാണാറില്ല അപ്പോൾ സി പി ഐയിലും ഉണ്ടായിരുന്ന അവസാനത്തെ നല്ല ആളെന്തോ മറ്റോ ആയിരുന്നു വെളിയം ഭാർഗ്വൻ്റെയൊക്കെ കാലശേഷം സി പി കാര്യം കട്ടപ്പോക തന്നെ ഇവിടെ പിണറായി വിജയനിലേക്ക് വി എസ് എൽ നിന്ന് ബാറ്റൻ പിണറായി വിജയ വിജയൻ്റെ കയ്യിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ അവസ്ഥ അവസ്ഥ നമുക്കറിയാവുന്നതാണ് ഒരുവിധം തെറ്റില്ലാതെ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി ഭരിച്ചത് പക്ഷേ ഉമ്മൻചാണ്ടിക്ക് പറ്റിയത് ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫിൻ്റെ മേൽ ഉമ്മൻചാണ്ടിയുടെ നിയന്ത്രണം പോയി മറ്റ് പലരുമാണ് ഉമ്മൻചാണ്ടിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും വിവാദ നായികയായിട്ടുള്ള സോളാർ വനിതയൊക്കെ ആ മന്ത്രിസഭയുടെ അവസാന കാലത്തിൽ തുലച്ചടുക്കി കൈ കൊണ്ടു എന്നാൽ ജനസമ്പർക്കമൊക്കെ നടത്തി വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു അങ്ങനെ ആ ഒരു വിവാദങ്ങളും മറ്റും വന്നപ്പോൾ ഭാഗ്യവശാൽ വശാൽ വി എസ് അച്ചാർത്തനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ ആ തിരഞ്ഞെടുപ്പിനെ നേരിടുകയും രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുകയും ചെയ്തത് അതിനുശേഷം നാല് നാലോളം മന്ത്രിമാർക്ക് ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് ഏതാണ്ട് ആ മന്ത്രിസഭ മാറി വീണ്ടും യു ഡി എഫ് വരും ആളുകൾക്ക് തോന്നി തുടങ്ങിയ സമയത്താണ് സി പി എമ്മിൻ്റെ ഭാഗ്യത്തിന് കോവിഡ് എന്ന മഹാമാരി വന്നത് അങ്ങനെ കോവിഡും ഇവർക്കുള്ള ബഹിജന അടിത്തറയൊക്കെ വെച്ച് കമ്മ്യൂണിറ്റി കിച്ചണും കിറ്റും മറ്റുമൊക്കെ ആയിട്ട് പിന്നെ പി ആർ വർക്കും ഒക്കെ ചെയ്ത് കോവിഡിൻ്റെ ഒരു ദാനത്തിൽ ഇന്ന് തന്നെ പറയാം ഈ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തുടർഭരണം കിട്ടി തുടർഭരണം കിട്ടിയപ്പോൾ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ നോക്കുക ഒരു മന്ത്രിസഭയിലെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിസഭ അധികാരം ഏറ്റു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് രണ്ടായിരത്തി പതിനാറ് മുതൽതായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഈ ആറു വർഷം നോക്കുക ഏറ്റവും മോശമായ രീതിയിൽ ഒരു വകുപ്പുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പാണ് അതിൻ്റെ നിയന്ത്രണം തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ് അതേപോലെ ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ ഉപദേശകരുമായിട്ടാണ് പിണറായി വിജയൻ എന്ന വ്യക്തി ഒരു കൊച്ചു സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് ഓർക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രക്ക് നരേന്ദ്രമോദിക്ക് പോലും അതിൻ്റെ പകുതി പോലുമില്ല അവിടെയാണ് നോക്കേണ്ടത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പി എം പി എംഒ ഓഫീസ് ആ ഓഫീസിൻ്റെ പേരിൽ ഇന്നോളം ഒരു ചെറിയ ആരോപണം പോലും ഉയർന്നിട്ടില്ല എന്ന് ഓർക്കുക നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും ബി ജെ പി എന്ന പാർട്ടിയോട് പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിനെ പറ്റി ഒരു ചെറിയ ആരോപണം പോലും എതിരാളികൾക്ക് ഇതുവരെ ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല ആ സ്ഥാനത്ത് ഈ കൊച്ച് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വന്ന ആരോപണങ്ങൾക്ക് കൈയും കണക്കുമുണ്ടോ എന്നൊന്ന് ആലോചിച്ച് വെക്കുക അവർ പറഞ്ഞ പോലെ അതായത് ആ ചാനലിൽ ചാനലിരുന്ന് പറഞ്ഞ പോലെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നൊരു ഒരു വംശം ഇപ്പോഴില്ല അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നത്രേ വി എസ് അച്യാനന്ദൻ അദ്ദേഹത്തിൻ്റെ കൂടെ വിരലുണ്ടാവുന്ന ചിലത് കാണും പക്ഷെ അവരൊന്നും ഇന്ന് ചിത്രത്തിലില്ല അവരൊന്നും ഇന്ന് രാഷ്ട്രീയത്തിലില്ല സി പി ഐയിലും ഏതാണ്ട് സമാനമായിട്ടുള്ള അവസ്ഥയാണ് ശരിക്കും കേരളം ഇതൊക്കെ അർഹിച്ചാൽ മതിയോ എന്ന് ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി എങ്ങനെയാണ് ഈ ആൻ്റണി രാജുവിൻ്റെ ഈ വിവാദ കേസ് വീണ്ടും വാർത്തയിലേക്ക് വന്നത് അത് അതിലും വലിയ രസകരമായിട്ടുള്ള കാര്യമാണ് മനോരമ ചാനൽ അറിയാമല്ലോ മനോരമയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഇതിൻ്റെ അന്നത്തെ കോടതി റിപ്പോർട്ടുകളും മറ്റും തപ്പിയെടുക്കുന്നു അവരുടെ ചാനലിൽ തന്നെ അത് കാണിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എന്തോ കാരണം കൊണ്ട് അവർ അതിനുള്ള അനുമതി കൊടുക്കുന്നില്ല പത്രത്തിലും വരുന്നില്ല ടി വിയിലും വരുന്നില്ല അങ്ങനെ ഒടുവിൽ ആ മനുഷ്യൻ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു അവിടെ നിന്ന് ഏഷ്യാനെറ്റ് എടുത്ത് ഇത് കുത്തിപ്പൊക്കി വീണ്ടും വിവാദമാക്കിയത് ഓർത്ത് നോക്കുക എന്ത് കാരണം കൊണ്ടായിരിക്കാം മനോരമാ അത് കൊടുക്കാത്തത് എന്നറിയില്ല എന്ത് കാരണം കൊണ്ടാണേലും അതൊരു നല്ല മാധ്യമ പ്രവർത്തനം അല്ല എന്നേ തൽക്കാലം പറയുന്നുള്ളൂ എന്തായാലും എല്ലാവരെയും ഇപ്പോൾ വാരി അലക്കിക്കൊണ്ടിരിക്കുന്ന ഏഷ്യായിട്ട് അതെടുക്കുകയും വിവാദമാക്കുകയും ഇപ്പോൾ അതിരൂക്ഷമായ രീതിയിൽ ഒരു മനുഷ്യൻ പോലുമല്ല എന്ന തരത്തിലാണ് ആൻ്റണി രാജുവിനെ പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാരണം ആൻ്റണി ആൻ്റണി രാജു എന്ന വ്യക്തി കാരണം ഒരു ആഷ്ട്രേലിയക്കാരൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുകയുണ്ടായി കാരണം അദ്ദേഹം ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിട്ട ആ വിദേശി തിരിച്ച് ആസ്ട്രേലിയ ചെന്നതിന് ശേഷം അവിടെ ഒരു കൊല നടത്തുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് ശിക്ഷ കിട്ടി പത്തു വർഷത്തോളം ഇവിടുത്തെ ജയിലിലായിരുന്നു കിടന്നിരുന്നെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം നന്നാവും എന്തായാലും ആ സമയത്ത് എന്തായാലും അദ്ദേഹം ആരെയും കൊല്ലാനൊന്നും പോകുന്നില്ല അപ്പോൾ ആന്റണി രാജു എന്ന വ്യക്തി കാരണം ഇവിടെ നിന്നൊരു ക്രിമിനൽ മയക്കുമരുന്ന് കേസിലെ പ്രതി രക്ഷപ്പെടുകയും അയാളുടെ നാട്ടിൽ ചെന്നിട്ട് മറ്റൊരാളെ കൊലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഒരാളുടെ മരണത്തിന് പോലും കാരണമായ മനുഷ്യനായിട്ട് പോലും കൂട്ടാൻ പറ്റാത്ത വ്യക്തിയാണ് ആൻറണി രാജു എന്ന തരത്തിലാണ് ഏഷ്യാനെറ്റ് വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് അപ്പോൾ ഈ കാര്യത്തിൽ കുറച്ച് മാധ്യമധർമ്മം കാണിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു അതേസമയം മനോരമയുടെ കാര്യം നോക്കുക അവരുടെ ഇത് യഥാർത്ഥത്തിൽ കണ്ടെത്തുകയും ഇത് എത്തിക്കുകയും ചെയ്ത് എന്നാൽ അവരുടെ പത്രത്തിലോ അവരുടെ ചാനലിലോ അവരിത് കൊടുത്തില്ല പകരം ആ വ്യക്തി സോഷ്യൽ മീഡിയയിൽ കൊടുത്തത് മറ്റൊരു ചാനലുകാരനെത്ത് പ്രയോഗിക്കുകയാണ് ചെയ്തത് അപ്പം നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് മാധ്യമധർമ്മം തന്നെ മാധ്യമ പ്രവർത്തനം തന്നെ ഇങ്ങനെയാണ് എത്രമാത്രം നമ്മളെ ഇവർ കബളിപ്പിക്കുന്നുണ്ട് വാർത്തകൾ വളച്ചൊടിച്ച് ഓരോ ദിവസവും തരുന്നുണ്ട് എന്ന് ഓർക്കുക അതിൽ ഏഷ്യയായിട്ടും അതിനകത്ത് മോശമൊന്നുമല്ല ഏതാനും വാക്കുകൾ നിരോധിച്ചു എന്ന തരത്തിൽ പാർലമെൻറ്റിൽ നിരോധിച്ചു എന്ന തരത്തിൽ ഇവർ നമ്മളോട് വിളമ്പി തന്നിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം അവർ പറഞ്ഞില്ല ഞങ്ങളതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ അർദ്ധസത്യങ്ങളും വളച്ചൊടിക്കപ്പെട്ട കാര്യങ്ങളുമൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ നല്ല മാധ്യമ പ്രവർത്തനമായിരുന്നു ചെയ്തതെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ആന്റണി രാജുവിൻ്റെ വിഷയം ഇവർക്ക് പറയാമായിരുന്നു അങ്ങനെ സീറ്റ് നിഷേധിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കാമായിരുന്നു അല്ലെങ്കിൽ തന്നെ ജനങ്ങളിൽ ബോധവാന്മാരാക്കി അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കാത്ത എം എൽ എ ആക്കാത്ത ഒരു സ്ഥിതിയിലെങ്കിലും ആക്കായിരുന്നു അതൊന്നും ഇവർ ചെയ്തില്ല അതും കൂടെ അതിൽ മാധ്യമങ്ങൾ മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾക്കും അത് കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആട്ടെ എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്വമാണ് ജനത എന്ന് അഭിമാനിക്കുന്ന അഹങ്കാരിക്കുന്ന അഹങ്കരിക്കുന്ന മലയാളികളൊക്കെ സത്യത്തിൽ പലരുടെയും കയ്യിൽ കെട്ടിയ ചരടിൽ ചലിക്കുന്ന പാവകൾ മാത്രമാണ് എന്ന സത്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം വെബ് ഡെസ്ക് തത്വമൈനോസ്